ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. എല്ലാവർക്കും നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ അത് റിമൂവ് ചെയ്യാൻ എന്നെപ്പോലെ മടിയുള്ള എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർക്കുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ നെയിൽ ആർട്ട് വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അതിൽ പറയുന്നത് പോലെ രണ്ട് മൂന്ന് കോട്ട് നെയിൽ പോളിഷ് ഇട്ടാലും വളരെ എളുപ്പത്തിൽ നെയിൽ പോളിഷ് റിമൂവർ പോലും ഇല്ലാതെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മാച്ച് ചെയ്ത് നെയിൽ പോളിഷ് മാറ്റാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഒരു ഫെവിക്കോളും ഒരു ബ്രഷും മാത്രമാണ്. ഫെവിക്കോൾ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും കാണും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു ഐറ്റമാണ് ഫെവിക്കോൾ. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അടപ്പിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നഖത്തിൽ ഈ ബ്രഷ് ഉപയോഗിച്ച് ഒരു നല്ലൊരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കേടാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഇപ്പം പോസിറ്റീവും നെഗറ്റീവും കാണുമല്ലോ. നമുക്കിപ്പോൾ അതിൻ്റെ പോസിറ്റീവ് മാത്രം നോക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് വളരെ യൂസായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് വെച്ച് ബേസ് കോട്ട് കൊടുക്കുന്നത് പോലെ ഫെവിക്കോൾ വെച്ചിട്ട് നല്ല ഒരു കോട്ടിങ് നഖത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് കൃത്യമായിട്ട് ഇത്ര സമയമൊന്നുമില്ല, നമ്മൾ അപ്ലൈ ചെയ്തത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നെയിൽ ആർട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ ഏത് കളറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ നെയിൽ പോളിഷ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് വെച്ചാണ് കാണിക്കുന്നത്. ഈ ക്ലിപ്പ് വെച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളകി വരും. അപ്പോൾ നമുക്കത് കൈ വെച്ച് തന്നെ ഇങ്ങനെ പീൽ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.